നമസ്കാരം സ്വാതന്ത്ര്യ ദിനത്തിൽ സവർക്കറെ അനുസ്മരിച്ച പ്രധാനമന്ത്രിയെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലത്തെ വാർത്തയാണ് എന്നാണ് പ്രധാനമന്ത്രിയെ വിമർശിക്കാൻ പിണറായി വിജയൻ ആളായത് എന്നറിയില്ല പ്രധാനമന്ത്രി സവർക്കറെ മാത്രമല്ല പരാമർശിച്ചത് എന്ന് നമുക്കറിയാം ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ ശ്രീനാരായണ ഗുരു ഉൾപ്പെടെ നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികളെ തൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട് അതിന് സഖാവിന് എന്താണ് പ്രശ്നം കുറിച്ച് പറയുമ്പോൾ പിണറായി സഖാവിന് ഇങ്ങനെ ഇത്ര ഇക്കിളി എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്തയാളെ അത്തരം ആളുകളെ സ്വാതന്ത്ര്യ സമര സേനാനികളാക്കാൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ പ്രസ്ഥാനം ശ്രമിക്കുകയാണ് എന്ന അർത്ഥത്തിലാണ് ഡിവൈഎഫ്ഐക്കാരുടെ പരിപാടിയിൽ പിണറായി വിജയൻ പ്രസംഗിച്ചത് ശ്രീ പിണറായി വിജയൻ സവർക്കർ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് പിണറായിയുടെ തറവാട്ടിൽ നിന്ന് കിണ്ടി മോഷ്ടിച്ചതിനല്ല സവർക്കർ ജയിലിലായത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായ ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച വിപ്ലവ പ്രവർത്തനം നടത്തിയതിനാണ് സവർക്കർ ജയിലിൽ ബ്രിട്ടീഷുകാരുടെ അതിഥിയായി താമസിച്ച് പുസ്തകം പുസ്തകമെഴുതിയ ആളല്ല ഒരടിമയെപ്പോലെ കടുത്ത പീഡനങ്ങൾ മാതൃരാജ്യത്തിന് വേണ്ടി വർഷങ്ങളോളം ഏറ്റുവാങ്ങിയ വിപ്ലവകാരിയായിരുന്നു ജീവിതത്തിൻ്റെ നല്ലൊരു കാലാംശം ജയിലറകളിൽ കിടന്ന് സ്വന്തം കുടുംബവും സ്വത്തും സ്വന്തമായുള്ളതെല്ലാം സ്വന്തം രാജ്യത്തിന് വേണ്ടി ത്യജിച്ച അറിയപ്പെടുന്നതും അല്ലാത്തതുമായ സവർക്കറെ പോലെയുള്ള ധീര ദേശാഭിമാനികൾ നമുക്ക് നേടിത്തന്നതാണ് നാം ഇന്നനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തിന് മുകളിൽ കെട്ടിപ്പടുത്ത അധികാരത്തിലിരുന്ന് അധികാര കസേരയിലിരുന്ന് സ്വന്തം മക്കൾക്ക് വേണ്ടി കോടികൾ വെട്ടിച്ചതിൻ്റെ ആരോപണം നേരിടുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ എന്ന് പിണറായി വിജയൻ ഓർക്കണം ഇന്ന് സവർക്കറേയും അദ്ദേഹത്തെ പരാമർശിച്ച പ്രധാനമന്ത്രിയെയും ചുറ്റും കൂടിയിരിക്കുന്ന ഡി വൈ എഫ് ഐ കുട്ടി സഖാക്കറുടെ കയ്യടിക്ക് വേണ്ടി തള്ളിപ്പറയുന്നത് എന്നോർക്കണം അല്ലയോ പിണറായി വിജയ താങ്കളുടെ പാർട്ടി സ്വാതന്ത്ര്യദിനത്തിൽ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ ജനങ്ങൾക്ക് ഒരു ദേശീയ പതാക പോലും കാണാൻ കഴിഞ്ഞില്ല ആ വേദിയിൽ നിന്നുകൊണ്ടാണ് താങ്കൾ ഈ പ്രസംഗം നടത്തുന്നത് സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തിയഞ്ച് വർഷം കഴിഞ്ഞിട്ടും സി പി ഐ എം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് തുടങ്ങിയത് തന്നെ ഈ കഴിഞ്ഞ വർഷം മുതലാണ് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന പേരിൽ നടത്തപ്പെട്ട ഒരു പരിപാടിയിൽ സ്വാതന്ത്ര്യ സമര സേനാനികളെ പരാമർശിച്ചില്ലെങ്കിലും അപമാനിക്കരുതായിരുന്നു നാല് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് ഒരു കടലാസ് കഷ്ണത്തിന്റെ സഹായമില്ലാതെ പറയാൻ കഴിയാത്ത പിണറായിയാണ് ഇനി പ്രധാനമന്ത്രിയെ വിമർശിക്കാൻ പോകുന്നത് എന്നോർക്കണം അങ്ങ് ചെന്നേച്ചാ മതി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് പറയുവാണ് ഈ സവർക്കറെ അങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല അദ്ദേഹം ആർ എസ് എസ് കാരനല്ല ബി ജെ പി കാരനും ഇങ്ങനെ വല്ലാതെ അവഹേളിക്കുമ്പോൾ കേസ് കൊടുക്കാൻ അടുത്ത ബന്ധുക്കളുമില്ല അതുകൊണ്ട് ബി ജെ പിയോടുള്ള ചൊരുക്കിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഇങ്ങനെ അപമാനിക്കേണ്ട കാര്യമില്ല പക്ഷേ നാടിൻ്റെ സ്വാതന്ത്ര്യദിനത്തിൽ ദേശീയ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ച നായകന്മാരെ ധീരനായകന്മാരെ ഇങ്ങനെ അവഹേളിക്കുന്ന നിങ്ങളുടെ നയമുണ്ടല്ലോ ആ നയമാണ് നിങ്ങളെയും നിങ്ങളുടെ പ്രസ്ഥാനത്തെയും ഈ രാജ്യത്തിൻ്റെ ഒരു മൂലമാത്രമായ കേരളത്തിലേക്ക് ഒതുക്കിക്കളഞ്ഞത് എന്നോർക്കണം അതൊരു സ്വയം വിമർശനമായി എടുത്തുകൊണ്ട് ഈ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനും ഈ നാടിൻ്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനും ഈ മഹത്തായ രാഷ്ട്രം പുനർനിർമ്മിക്കുന്നതിനും എന്തൊക്കെ ചെയ്യാമെന്ന് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാമെന്ന് ആലോചിക്കുക അതുമാത്രമാണ് ഇന്ന് താങ്കൾ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇന്ത്യയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ജനാധിപത്യത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഏക വഴി ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ കളഞ്ഞവർ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആത്മാഹുതി നടത്തിയവർ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വന്തം കുടുംബത്തെ ഉപേക്ഷിച്ചവർ വീരസവർക്കറെ പോലെയുള്ള ആയിരക്കണക്കിന് പേരുണ്ട് പിണറായി വിജയ ഈ നാട്ടിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് ആ മനസ്സുകളെ വേദനിപ്പിക്കാതിരിക്കാൻ താങ്കൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം വെബ് ഡെസ്ക് തത്തുമയി ന്യൂസ്